സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന ലക്ഷ്യവുമായി പറണിക്കാവ് ഗ്രാമപഞ്ചായത്ത് ബഡ്ജറ്റ് അവതരണം നടന്നു. വൈസ് പ്രസിഡന്റ് സുരേഷ് പി മാത്യുവാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ആരോഗ്യമേഖലയ്ക്കും കാർഷിക മേഖലയ്ക്കും ബഡ്ജറ്റിൽ മുൻതൂക്കം നൽകുന്നുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപ അധ്യക്ഷത വഹിച്ചു. സമ്പൂർണ്ണ മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്ത് എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പറണിക്കാവ് ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരണം നടന്നു. ഹാപ്പിനെസ് ഇൻഡെക്സ് എന്നിവയിൽ മൂന്നാം സ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനത്തിനുള്ളത്. ഈ നേട്ടങ്ങൾ നിലനിർത്തുവാനും കൂടുതൽ വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുവാനും ജനകീയ ആസൂത്രണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന വിഭവങ്ങളെ ജനങ്ങളിൽ എത്തിക്കുവാൻ 2024-25 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് പി മാത്യുവാണ് ബജറ്റ് അവതരിപ്പിച്ചത്. നവകേരള കർമ്മപദ്ധതിയുടെ രണ്ടാം ഘട്ടം നമ്മുടെ പഞ്ചായത്ത് നമ്മുടെ നാടിൻ്റെ സമഗ്രമായ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുണ്ട്. മുൻ ഭരണസമിതി തുടങ്ങി വെച്ചത് അതിൻ്റെ തുടർച്ച എന്നോണം ഉള്ള പദ്ധതികൾ പൂർത്തീകരിക്കുകയും തുടർന്നും പല പുതിയ പദ്ധതികൾക്ക് രൂപം നൽകുന്നത് നമ്മുടെ നാട് നേരിട്ടുള്ള സർവതോത്ഭവമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ വികസനത്തിന്റെ സ്വാദം എല്ലാ വിഭാഗം ജനങ്ങളും രുചിച്ചറിയുന്നതിനും ഒക്കെ വേണ്ടിയാണ് നമ്മൾ ഈ ബജറ്റ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. 2030-ഓടുകൂടി ലോകരാഷ്ട്രം കൈവരിക്കേണ്ട സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് യു എൻ പ്രഖ്യാപിച്ചിട്ടുള്ള സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് നീതി ആയോഗ് തയ്യാറാക്കിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 10 ലക്ഷ്യങ്ങൾ ഒപ്പം നവകേരള കർമ്മപദ്ധതി മുന്നോട്ട് വയ്ക്കുന്ന വികസന ക്ഷേമപ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് 2024-25 വർഷത്തെ ബജറ്റ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അത് നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഈ ബജറ്റ് ഇവിടെ അവതരിപ്പിക്കുകയാണ്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വയ്ക്കുന്ന സുസ്ഥിര വികസന സൂചിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2030-ഓടുകൂടി ലോകത്തെ പട്ടിണി നിർമ്മാർജ്ജനം ചെയ്യുക എന്നതാണ്. എന്നാൽ ഇന്ത്യക്ക് അപ്രാപ്യമാണ് ലക്ഷ്യമെങ്കിലും വികസന സൂചികളിൽ വികസിത രാജ്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന കേരള സംസ്ഥാനം 2025-ഓട് സംസ്ഥാനത്തെ അതിദാരിദ്ര്യം പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കുക. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പരണിക്ക ഗ്രാമപഞ്ചായത്തിൽ കണ്ടെത്തിയിട്ടുള്ള അതിദാരിദ്ര്യ വിഭാഗത്തിൽ മുഖ്യധാരയിൽ വിഭാഗത്തിൽപ്പെട്ടവരെ മുഖ്യധാരയിൽ തിരിയുന്നതിനായി പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കുക. മരുന്ന്, ഭക്ഷണം, വീട്, വാസയോഗ്യമാക്കൽ തുടങ്ങിയ ആവശ്യങ്ങൾക്കായി 600,000 രൂപ വകയിരുത്തി. കൃഷിക്ക് സവിശേഷമായ പരിഗണനയാണ് നൽകുന്നത്. നെൽകൃഷി വികസനത്തിനായി കതിരണി പാടം, സമഗ്ര പച്ചക്കറി വികസനത്തിനായി മൺചട്ടി പച്ചക്കറി കൃഷി വികസനം, വനിതകൾക്കായി പ്രത്യേക ഗ്രൂപ്പ് കൃഷി വികസനം, കുറ്റിക്കുരുമുളക്, തൈ വിതരണം, വാഴക്കൃഷി വികസനം കൂടാതെ ആധുനിക സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ കൃഷിരീതികൾക്കൊപ്പം ജൈവ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കുക. കൃഷിഭവനങ്ങളെ സ്മാർട്ട് കൃഷിവിടങ്ങളായി ഉയർത്തി കാർഷിക കർമ്മസേനകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തി തരിശുഭൂമി പുനരുപയോഗമാക്കും ഓണാട്ടുകാരുടെ പ്രാദേശിക ഇനങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുക. സമ്പൂർണ്ണ മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തിനായി 9 കോടി രൂപ, ആരോഗ്യ മേഖലയ്ക്കായി 95.5 ലക്ഷം, കാർഷിക മേഖലയ്ക്കായി 66 ലക്ഷം, സമഗ്ര ജലവിഭവ പരിപാലനത്തിനായി 43 ലക്ഷം, തെരുവുവിളക്ക് പരിപാലനത്തിനായി 32 ലക്ഷം, മൃഗസംരക്ഷണം ക്ഷീരവികസനത്തിനായി 38 ലക്ഷം, പട്ടികജാതി വികസന പദ്ധതികൾക്കായി 3.46 കോടി, അങ്കണവാടികളുടെ വികസനത്തിനായി 64.25 ലക്ഷം, ഭിന്നശേഷി വികസനത്തിനായി 37.75 ലക്ഷം, വയോജനക്ഷേമത്തിനായി 16.5 ലക്ഷം, വനിതാ വികസനത്തിനായി 38 ലക്ഷം, പഞ്ചായത്ത് റോഡ് പുനരുദ്ധാരണത്തിനായി 1.62 കോടി, കൂടാതെ ഹാപ്പിനെസ് പാർക്ക്, ഓപ്പൺ ജിം തുടങ്ങിയ നിരവധി വികസനക്ഷേമ പദ്ധതികൾ ഉൾപ്പെടുന്ന സമഗ്രമായ ബജറ്റ് സമ്മേളനം പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ പ്രസിഡന്റ് കെ ദീപയുടെ അധ്യക്ഷതയിലാണ് നടന്നത്.
സീഡ് നെറ്റ് ന്യൂസ് കട്ടാനം.